വടകര ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ട തിരഞ്ഞെടുപ്പ് ഫലത്തെ പോലും സ്വാധീനിച്ച ഒരു ഘടകമായിരുന്നു ഒഞ്ചിയത്തെ RMP നേതാവ് TP ചന്ദ്രശേഖരൻ വധക്കേസ്. ഈ കേസിൽ ഉൾപ്പെട്ടിട്ടുള്ള കൊടിസുനി ഒഴികെയുള്ള 10 പ്രതികൾക്കാണ് ഇപ്പോൾ പരോൾ ലഭിച്ചിരിക്കുന്നത്. പ്രതികളായ മനോജ്, രജീഷ്, മുഹമ്മദ് ഷാഫി, സിജിത്, സിനോജ് തുടങ്ങിയവർക്കാണ് കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് പരോൾ അനുവദിച്ചത്. കഴിഞ്ഞ മാർച്ചിൽ ഇവരുടെ പരോൾ അപേക്ഷ ജയിലിൽ ഉപദേശക സമിതി അംഗീകരിച്ചിരുന്നു. തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ഉള്ളതിനാലാണ് പരോളിൽ പുറത്തിറങ്ങാൻ സാധിക്കാതിരുന്നത്. പെരുമാറ്റച്ചട്ടം പിൻവലിച്ചതിന് പിന്നാലെയാണ് വെള്ളിയാഴ്ച ഇവർ പുറത്തിറങ്ങിയത്. സ്വാഭാവിക നടപടി മാത്രമാണെന്നാണ് ജയിൽ വകുപ്പിന്റെ വിശദീകരണം. പ്രതികൾക്ക് പരോളിന് അർഹതയുണ്ട്. 60 ദിവസത്തെ സാധാരണ പരോളിനും 65 ദിവസത്തെ പ്രത്യേക പരോളിനും ഇവർക്ക് അർഹതയുണ്ട്. ഇതനുസരിച്ചുള്ള അപേക്ഷയിലാണ് ജയിൽ ഉപദേശക സമിതിയുടെ തീരുമാനമെന്നും ജയിൽ വകുപ്പ് അറിയിക്കുന്നു. നേരത്തെയും TP വധക്കേസ് പ്രതികൾക്ക് പരോൾ അനുവദിച്ചിരുന്നു. പ്രതികൾക്ക് കൂടുതൽ തവണ പരോൾ അനുവദിക്കുന്നതായി KK രമ ഉൾപ്പെടെയുള്ളവർ വിമർശിക്കുകയും ചെയ്തിരുന്നു. പിന്നാലെയാണ് വീണ്ടും ഇതേ പ്രതികൾക്ക് പരോൾ അനുവദിച്ചിരിക്കുന്നത്. TP ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾക്ക് പരോൾ അനുവദിച്ചത് പാർട്ടിയിലെയും സർക്കാരിലെയും ഉന്നത ഇടപെടലിനെ തുടർന്ന് എന്ന ആക്ഷേപം ഇപ്പോഴുണ്ട്. മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഉന്നത നേതാവിന്റെ ഇടപെടൽ മൂലമാണ് TP വധക്കേസിലെ പ്രതികൾക്ക് താൽക്കാലികമായി പരോൾ ലഭിക്കാൻ കാരണമായത് എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. തിരഞ്ഞെടുപ്പിൽ കനത്ത തിരിച്ചടി ഏറ്റെങ്കിലും CPM തങ്ങളുടെ നിലപാടിൽ നിന്നും ഒരിഞ്ച് പോലും പിന്നോട്ടില്ലെന്ന് വ്യക്തമാക്കുന്നതാണ് പ്രതികളുടെ ഈ പരോൾ. കൊടിസുനിയെ പുറത്തിറക്കാൻ ആഭ്യന്തര വകുപ്പിന്റെ ഭാഗത്തു നിന്നും പരിശ്രമിച്ചിരുന്നു. എങ്കിലും പൊതുമുതൽ നശിപ്പിക്കുകയും ജയിൽ സുരക്ഷാ ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസുകളും നിലനിൽക്കുന്നതിനായി നിയമ തടസ്സമുണ്ടായി. ഇത് മറികടന്നാൽ RMP കോടതിയെ സമീപിക്കുമെന്ന സൂചന ലഭിച്ചതുകൊണ്ടാണ് താൽക്കാലികമായി ആഭ്യന്തര വകുപ്പ് കൊടിസുനിയെ പുറത്തിറക്കാതെ അകത്തു തന്നെ നിർത്തിയത്. തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം പിൻവലിച്ചതിനെ തുടർന്നാണ് സംസ്ഥാനത്തെ ജയിലുകളിൽ കൂട്ടപരോളിന് ആഭ്യന്തര വകുപ്പ് പച്ചക്കൊടി വീശിയത്. 561 പ്രതികളിലാണ് TP വധക്കേസിൽ ശിക്ഷ അനുഭവിച്ച് കണ്ണൂർ സെൻട്രൽ ജയിലിൽ കഴിയുന്ന പ്രതികൾക്ക് പരോൾ അനുവദിച്ചിരിക്കുന്നത്. ജയിൽ ചട്ടമനുസരിച്ച് ഒരു വർഷം പരമാവധി 60 ദിവസം വരെയാണ് പരോൾ ലഭിക്കുക. കണ്ണൂർ സെൻട്രൽ ജയിലിൽ കഴിയുന്ന 30 പേരിലാണ് TP ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികളായ TK രജീഷ്, മുഹമ്മദ് ഷാഫി, കിർമാണി മനോജ്, MC അനു, കണ്ണൻ സജിത്, കെ ഷിനോജ് എന്നിവർക്കും പരോൾ അനുവദിച്ചത്. തവനൂർ ജില്ലയിൽ കഴിയുന്ന കൊടിസുനി പരോളിനായി അപേക്ഷ നൽകിയിരുന്നുവെങ്കിലും ജയിൽ സുരക്ഷാ വാർഡന്മാരെ ആക്രമിച്ച കേസ് ഉള്ളതുകൊണ്ട് തള്ളിക്കളയുകയാണ് ചെയ്തത്. എന്നാൽ ബാംഗ്ലൂർ പോലീസിന്റെ തോക്കുകടത്ത് കേസിലെ പ്രതിയായ TK രജീഷിന് പരോൾ ഇതൊന്നും പരിഗണിക്കാതെ നൽകുകയും ചെയ്തു. സർക്കാരിന്റെ പ്രത്യേക പരിധിയിൽ ഉൾപ്പെടുന്നതിനാലാണ് TP വധക്കേസ് പ്രതികൾക്കും പരോൾ അനുവദിച്ചിരിക്കുന്നത്. ചികിത്സയ്ക്കോ മറ്റ് കാരണങ്ങൾ കാണിച്ചോ അപേക്ഷിക്കുന്നവർക്കാണ് പരോൾ സാധാരണയായി അനുവദിക്കാറുള്ളത്. ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രക്രിയ ആരംഭിച്ചതിനാൽ കഴിഞ്ഞ 3 മാസമായി പരോൾ നൽകിയിരുന്നില്ല. അതേസമയം പരോൾ ലഭിക്കാൻ ചുരുങ്ങിയത് 2 വർഷമോ അല്ലെങ്കിൽ ശിക്ഷയുടെ 1/3 ഭാഗമോ തടവ് ശിക്ഷ പിന്നിടണം. കൂടാതെ പോലീസ് റിപ്പോർട്ടും ജയിൽ വികസന സമിതി നൽകുന്ന പ്രൊബേഷൻ റിപ്പോർട്ടും അനുകൂലമാകണമെന്നുണ്ട്. പുറത്തിറങ്ങുമ്പോൾ നാട്ടിലെത്തിയാൽ ക്രമസമാധാന പ്രശ്നമുണ്ടാക്കില്ലെന്ന് പോലീസ് റിപ്പോർട്ടും നൽകണം. ഇതുകൂടാതെ ഇവരെ സ്വീകരിക്കാൻ തയ്യാറാണെന്ന് കുടുംബാംഗങ്ങൾ രേഖാമൂലം എഴുതി നൽകുകയും വേണമെന്നാണ് ജയിൽ ചട്ടം. അതേസമയം LDF സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം TP വധക്കേസിലെ പ്രതികൾക്ക് പരോൾ ലഭിച്ചത് 2013 ദിവസമാണെന്ന് നിയമസഭയിൽ സർക്കാർ 2022 വെളിപ്പെടുത്തിയിരുന്നു. തടവുകാലത്തെ ആശുപത്രി വാസത്തിന് പുറമെയാണ് 11 പ്രതികൾക്ക് പലതവണയായി 6 മാസത്തോളം പരോൾ ലഭിച്ചത്.